ഒരുപാട് ഏജൻസികൾ ഞാൻ അന്വേഷിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മംഗ്ലീഷ് വേൾഡ് എനിക്ക് തോന്നി. മൂന്ന് കനേഡിയൻ പ്രൊവിൻസിൽ നിന്നും രജിസ്റ്റേർഡ് നഴ്സായി ഓഫർ ലെറ്റർ കിട്ടിയ നമ്മുടെ സ്വന്തം സുജയാണ്. മംഗ്ലീഷ് വേൾഡിൽ എത്തിയതിനു ശേഷമാണ് തീർച്ചയായിട്ടും എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞത്. വിദിൻ 3-4 മന്ത്സ് എവറിഥിങ് ഈസ് ഫിനിഷ്. ഞാനും എൻ്റെ ഫാമിലിയും മംഗ്ലീഷ് വേൾഡിനോട് എന്നും കടപ്പെട്ടിരിക്കും. പിന്നല്ല, അത് കേട്ടാൽ മതി, ഒരുപാട് സന്തോഷമായി. ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പിള്ളച്ചൻ. ഇന്ന് നമ്മളുടെ മംഗ്ലീഷ് വേൾഡിലെ UAE ബ്രാഞ്ചിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് മറ്റാരുമല്ല, മൂന്ന് കനേഡിയൻ പ്രൊവിൻസിൽ നിന്നും രജിസ്റ്റേർഡ് നഴ്സായി ഓഫർ ലെറ്റർ കിട്ടിയ നമ്മുടെ സ്വന്തം സുജയാണ്. ഇപ്പോൾ സുജയ്, ആദ്യമേ തന്നെ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞ കാൻഡിഡേറ്റ് ആണ് സുജ. സുജ പോയി മൂന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മൂന്ന് പാസ്സായി അല്ലേ? ഇപ്പോൾ ഫൈനലി ഏത് പ്രൊവിൻസ് ആണ് തിരഞ്ഞെടുത്തത്? ന്യൂഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ ആണ് തിരഞ്ഞെടുത്തത് അല്ലേ? ഇപ്പോൾ നമുക്ക് സുജയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. സുജ രജിസ്റ്റേർഡ് നഴ്സ് ആണ്, ഇവിടെ അബുദാബിയിൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? 24 ഇയേഴ്സ് ആയിട്ട് ഇവിടെ നമ്മുടെ UAE വർക്ക് ചെയ്യുന്ന ആളുകൂടെയാണ് സുജ. അപ്പോൾ സുജയോട് ചോദിക്കാം, മംഗ്ലീഷ് വേൾഡിലേക്ക് എങ്ങനെയാണ് വന്നത്, മംഗ്ലീഷ് വേൾഡിനെ പറ്റിയുള്ള അഭിപ്രായം. സുജ റീസെന്റ്ലി ഇംഗ്ലീഷ് വേദി ക്ലിയർ ചെയ്ത ആളാണ്, അപ്പോൾ എക്സാം ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പം സുജ, എങ്ങനെയാണ് മംഗ്ലീഷ് വേൾഡിനെ പറ്റി അറിഞ്ഞത്? എനിക്ക് കാനഡയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പല ഏജൻസികളും UAE തന്നെ, അബുദാബി, ദുബായ്, ഒരുപാട് ഏജൻസികൾ ഞാൻ അന്വേഷിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മംഗ്ലീഷ് വേൾഡ് എനിക്ക് തോന്നി. അത് എന്നെ റെക്കമെൻഡ് ചെയ്തത് എൻ്റെ കസിൻ ജയൻ, എൻ്റെ ഫ്രണ്ട് റിനി പ്രമോദുമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഡീലിങ്സും ട്രാൻസ്പെറൻസിയും അഫോർഡബിലിറ്റിയുമാണ് എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ വൺസ് നമ്മുടെ രജിസ്റ്റേർഡ് ക്ലയൻ്റ് ആയി കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? ഐ എം വെൽ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ആരാണ് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്? എൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് വിസ്മയാണ്, പിന്നെ ശാലി മാം എല്ലാം ഒന്നുകൂടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരുമാണ് അസിസ്റ്റൻസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ മൂന്ന് പ്രൊവിൻസിൽ നിന്നും ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങോട്ട് പോകണമെന്ന്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പ്രിൻസ് എഡ്വേർഡ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ പോലും എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ന്യൂഫൗണ്ട്ലാൻഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഫൈനലി ന്യൂഫൗണ്ട്ലാൻഡിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അതെ, തീർച്ചയായും. ഒക്ടോബറിൽ പോവുകയാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ 2 മന്ത്സ്. എന്നായിരുന്നു അവർ ആദ്യം ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് പറഞ്ഞത് May 15 ആയിരുന്നു, പിന്നെ അത് August 5 ആക്കി, പിന്നിപ്പോൾ അവർ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാം സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ ആ ടൈം അവർ തന്നു. സുജ റീസെന്റ്ലി എംഗ്ലക്സ് ആർ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ സുജയോട് നമുക്ക് ചോദിക്കാം, ഒരുപാട് നഴ്സസിന് ഒരു കൺഫ്യൂഷനാണ് എംഗ്ലക്സ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സുജ, എങ്ങനെയുണ്ടായിരുന്നു എംഗ്ലക്സ് പഠിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്? എംഗ്ലക്സ് സാർ ഞാൻ രണ്ട് മാസമേ എടുത്തുള്ളൂ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ എല്ലാം തന്നെ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ബ്രഷ് അപ്പ് യുവർ നോളജ്, അത്രയേ ഉള്ളൂ. അത് വലിയ ബേർഡനായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാനും എപ്പോഴും ആൾക്കാരോട് പറയാറുള്ളത്. ഒരുപാട് നഴ്സസ് എന്നെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഈ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കും, പിള്ളേച്ച എംഗ്ലക്സ് പാസ്സാവാൻ പറ്റുമെന്നൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളത് കൺസിസ്റ്റൻ്റ്ലി പഠിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. സുജ, രണ്ട് മാസം മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ, സുജ അത് ക്ലിയർ ചെയ്തു, ഇപ്പോൾ എല്ലാ പ്രോസസ്സിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനിയും മംഗ്ലീഷുകളിലേക്ക് ആൾക്കാരെയൊക്കെ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയോ? തീർച്ചയായിട്ടും 10 ആൾക്കാരെ ഞാൻ റെക്കമെൻഡ് ചെയ്തു, ഇൻക്ലൂഡിംഗ് മൈ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. അതാണ് സുജയിൽ നമ്മളുള്ള വിശ്വാസം, സുജയുടെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയാണെങ്കിൽ ഷെയർ ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും, എനിക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയോണ്ടാണല്ലോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കാനഡയ്ക്ക് പോകാൻ എന്തെങ്കിലും സാധിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? ഇവിടെ ഇവിടെ തന്നെ ഇപ്പൊ ദുബായ്, അബുദാബിയിൽ തന്നെ 24 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആയി ഓൾറെഡി. പല ഏജൻസികൾ അപ്രോച്ച് ചെയ്യുമ്പോഴും പകുതി ദൂരം വരുമ്പോൾ ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മംഗ്ലീഷ് വേൾഡിൽ എത്തിയതിനു ശേഷമാണ് തീർച്ചയായിട്ടും എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞത്. വിദിൻ 3-4 മന്ത്സ് എവറിഥിങ് ഈസ് ഫിനിഷ്. അപ്പോൾ അതാണ് എൻ്റെ അഷുറൻസ്. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ പാസ്സായിട്ട് സുജ നമ്മുടെ അടുത്ത് വന്ന ആ ഒരു ഇമേജൂടെ ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് സുജ നമ്മുടെ അടുത്ത് പാസ്സായി കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മളെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ വീണ്ടും സുജ അബുദാബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ ദുബായിലേക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി വന്നതാണ്. ഞാനും സുജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു നന്ദിയുടെ. അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇനിയുള്ള നഴ്സസിനോട് സുജയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി മംഗ്ലീഷ് വേൾഡ് ഈസ് ദ ഫസ്റ്റ് ചോയ്സ് for Canada. If you want to go to Canada and work as a staff nurse, this is my assurance. That's what I experienced. എന്തായാലും സുജ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വീണ്ടും ഇവിടെ വന്നതിനാണ് ഞാൻ വീണ്ടും നന്ദി പറയുന്നത്. ഷുവറായിട്ടും, ഞാനും എൻ്റെ ഫാമിലിയും മംഗ്ലീഷ്വരനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. പിന്നല്ല, അത് കേട്ടാൽ മതി, ഒരുപാട് സന്തോഷമായി.
നന്നായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ആ ഒരു രജിസ്റ്റേഡ് നഴ്സാണ്, കാനഡയിൽ പോയി വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പീസ് ഔട്ട്. Study abroad and immigration.